ഹലോ ഹായ്, ഇന്നൊരു മിനി വ്ളോഗ് ഉണ്ടല്ലോ. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നൊരു മിനി വ്ളോഗാട്ടോ. അപ്പം ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്ലാനിങ്ങിലായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്, സോ അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേ. അങ്ങനെ രാത്രി 8 മണിയായപ്പോൾ പ്ലാനിനൊരു അന്ത്യം വന്നു. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ കയറി ഇറങ്ങി ഇല്ല, അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ഫിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ വലിച്ചിട്ടതിന് ശേഷം കാറ്റലോഗിൽ പോയിട്ട് ഒന്ന് സെറ്റാക്കി. പിന്നെ നമുക്കതിന് കേക്കാണ് വേണ്ടത്. അപ്പോൾ കയറിയ ഉടനെ ഒരു കേക്ക് ഫിക്സാക്കി. പിന്നെ വെറുതെ ഇവിടെ ഉള്ള കേക്കൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാ കേട്ടോ. നല്ല നല്ല വെറൈറ്റി കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിലയുണ്ടായിരുന്നു. നമുക്കതിൽ വണ്ണത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഇബു എന്നുള്ള പേര് എഴുതാൻ വേണ്ടിയിട്ട് അയാളത് കൊണ്ടുപോയി. അങ്ങനെ അത് അയാൾ എഴുതുന്ന സമയം കൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഫുൾ കൗണ്ടർ അടിച്ച് നമുക്ക് ഇവിടെ നിന്ന് കേക്കും വാങ്ങിയിട്ട് നേരെ പോകേണ്ടത് ബേക്കറിയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണം. അപ്പോൾ ഇതപ്പോഴത്തേക്കും അയാൾ കേക്കിൻ്റെ പേരിൽ എഴുതിയിട്ട് കൊണ്ടുവന്നു. ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമുക്ക് വേഗം അവളടുത്തേക്ക് പോവാം. അതാണ് നമ്മളെ സെൻറ്റർ എന്ന് പറയുന്നത്, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഇതാ ചളിയിലൂടെ ഇതാ ഈ ഒരു സ്ഥലം ഞാൻ രാവിലെ എങ്ങനെ ഉണ്ടാവാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇടാം. പിന്നെ ഇതാ ആ ചളിയിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ മഴയ്ക്ക് ആയതുകൊണ്ട് ഫുള്ള് വെള്ളമൊക്കെ കയറുന്ന ഇത് സൈഡിലൊക്കെ തോടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം, രാവിലേക്ക് തന്നെ എങ്ങനെ ഉണ്ടാവുകയെന്ന്. അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കി, വേറെയും 2 കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 3 കേക്കൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴാണ് നമ്മുടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിചാരിച്ച് നമ്മൾ ഇബു രംഗത്തിറങ്ങുന്നത്. അങ്ങനെ അവളെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ച്ച് ഉപ്പാക്കും ഉമ്മാക്കെല്ലാം കൊടുക്കാനെ പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറിയ രീതിയിൽ കഴിഞ്ഞു. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഒരുപാട് കസിൻസ് ഉണ്ടായിരുന്നു, കാർണോറും കാർണോറ ഭാര്യയും, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ബർത്ത്ഡേ പ്ലാനിങ് ഒരു വലിയതായിട്ട് കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. അങ്ങനെ അവളും കുറേ ഹാപ്പി. ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ഡ്രസ്സ്. അപ്പം ആ ഡ്രസ്സൊക്കെ അവളോട് ഇടാൻ പറഞ്ഞു. നമ്മൾ ഒരുപാട് ഹാപ്പി ആയി. അങ്ങനെ ഇന്നലത്തെ ഒരു ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മോർണിംഗ് വ്യൂ കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ മുൻഭാഗത്ത് നിന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഓ, ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ വേറൊന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.